ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ്, ജെൻസ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് എന്നിവയിൽ പരിശീലനം നൽകുന്ന വിവിധ കോഴ്സുകളുമായി ഒഫീലിയ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുക്കം ടൗണിൽ കോഴിക്കോട് റോഡിൽ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് മുൻവശത്താണ് ഒഫീലിയ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി പ്രവർത്തനം ആരംഭിച്ചത്. ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ്, ജെൻസ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് എന്നിവയിൽ പരിശീലനം നൽകുന്ന ഒഫീലിയ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടിയാണ് മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചത്. മുക്കം ടൗണിൽ കോഴിക്കോട് റോഡിൽ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് മുൻവശത്താണ് ഒഫീലിയ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി പ്രവർത്തനം തുടങ്ങിയത്. MLA ലിൻഡോ ജോസഫ്, മുക്കം നഗരസഭാ അധ്യക്ഷൻ PT ബാബു, സിനിമ സീരിയൽ താരം ശ്രീലക്ഷ്മി ഹരിദാസ് തുടങ്ങിയവർ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഒഫീലിയ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി നാടിന് സമർപ്പിച്ചു. പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഒരു വർഷ കോഴ്സ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജിയിലെ ഒരു വർഷ കോഴ്സ്, SSLC യോഗ്യതയുള്ളവർക്കുള്ള 6 മാസ കോഴ്സ്, SSLC യോഗ്യതയുള്ളവർക്കുള്ള 6 മാസത്തെ ടൈലറിംഗ് കോഴ്സ്, SSLC യോഗ്യതയുള്ളവർക്കുള്ള ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് 6 മാസ കോഴ്സ് എന്നിവയാണ് ഇവിടെ നടത്തുകയെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നൽകുമെന്നും ഒഫീലിയ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി മാനേജ്മെൻറ്റ് അറിയിച്ചു. വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. ഞങ്ങൾ നൽകുന്നത് ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ, അതുപോലെ തന്നെ ടൈലറിങ് കോഴ്സ്, ഫാഷൻ ഡിസൈനിങ്, ഇതിൻ്റെ 3 ഇനത്തിനും കോഴ്സായിട്ട് നൽകും. ഇതിൻ്റെ 3 കാര്യത്തിൻ്റെയും വർക്കുകളും ഞങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയാക്കി കൊടുക്കുമെന്ന ഒരു ധാരണയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സ്ഥാപനം വന്നത്. നമ്മളീ സ്ഥാപനത്തിൽ പ്രായപരിധിയോ അങ്ങനെ ഒന്നുമില്ല. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ ഒരു ബ്യൂട്ടീഷ്യനെ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരിൽ കൂടെ ഒരു സ്വന്തമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള അവസ്ഥയിൽ എങ്ങനെ എത്തിക്കാം, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത്. ബിസിനസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.